ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി കിടിലൻ സൂപ്പർ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാധനത്തിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ തന്നെയാണ്. ആക്ച്വലി ഇത് കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം ഇതെല്ലാവരുടെ വീട്ടിലുണ്ട്. ഒന്നും ഒരു പുതുമ ഒന്നും ഇല്ലല്ലോ ഇതിൽ, എല്ലാവരും വീട്ടിലും ഇതുണ്ട്, ഒരുപാട് വീഡിയോസും ഉണ്ട് യൂട്യൂബിൽ. അപ്പം ഒരു മടിയായിരുന്നു, പിന്നെ മടിയൊക്കെ കുറേശ്ശെ അങ്ങോട്ട് പോയി. വേറെ കണ്ടൻ്റ് ഒന്നും കിട്ടാതായപ്പോൾ എന്തെങ്കിലും വെറൈറ്റീസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ബട്ട് നടക്കണില്ല, കണ്ടൻറ് കിട്ടണ്ടേ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി ഒന്ന് കണ്ട് സഹകരിക്കുക, ഓക്കെ? അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോയുടെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, കാരണം പണ്ട് ഉമ്മാനെ എൻ്റെ തല്ല് ഉണ്ടാക്കാണ്ട് ഞാൻ ഡൈനിങ് ടേബിളിലുള്ള ഒരു ചെയർ എടുത്ത് അടിച്ച് പൊട്ടിച്ച് ആ ചെയറിൻ്റെ ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പോട്ട് അല്ലെങ്കിൽ ഈ ഹാങ്ങർ നിർമ്മിച്ചിട്ടുള്ളത്. പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു പഞ്ചിന് പറഞ്ഞ ഡയലോഗാണെങ്കിലും സത്യമല്ല എന്ന് ആരും വിചാരിക്കണ്ട. അപ്പം എനിവേ, ഞാൻ ഇതിൻ്റെ ഈ ഈറമ്പം അല്ലെങ്കിൽ ഈർപ്പം അല്ലെങ്കിൽ നൈലോൺസ് ഇത് വെച്ചിട്ടാണ് ചിരട്ട എല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ട്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അതൊക്കെ കാണിച്ച് നേരത്തെ ബോറാക്കി കളയണ്ട, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ. അപ്പം ഈ ഒരു പ്ലാന്റായിരുന്നു ഞാൻ ഇതിന് മുമ്പ് വെച്ചിരുന്നത്. ഒരു 2 മാസം മുമ്പും കൊണ്ടാണ് ഞാനത് സെറ്റാക്കിയത്. 2 മാസം 3 മാസം കൊണ്ടായി ആ സമയത്ത് ഈ പ്ലാന്റാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ പ്ലാന്റിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം അതിന് വളരാനുള്ള സൗകര്യവും സാഹചര്യവും ആ പോട്ടിൽ ഇല്ല എന്ന് അറിയിച്ചത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ വിശാലമായ ഒരു പോട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒതുക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നമ്മളെ ഹാങ്ങർ എല്ലാം എടുത്ത് 2 കേക്ക് വൃത്തിയാക്കി അടിപൊളിയായി സെറ്റാക്കി അതിലേക്ക് വീണ്ടും നമ്മുടെ സോയിൽ ഒക്കെ ആഡ് ചെയ്ത്. സോയിൽ എന്ന് പറയുമ്പോൾ വലിയെന്തോ സാധനമാണെന്ന് വിചാരിക്കേണ്ട, തൊടിയിലെ മണ്ണാണ്, കുറച്ച് ആട്ടും കാശും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ അതിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സോയിൽ നടക്കുന്നത് ഇങ്ങനെ സ്ലോ ആക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ട് ആ ഷെല്ല് കെട്ടിയ രൂപം നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാ പോട്ടിലും മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് നടേണ്ട കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു അക്വറിയാണ് കേട്ടോ, എൻ്റെ അക്വറിയല്ല, ക്ലയൻറ്റിന് വേണ്ടി ക്ലയൻറ്റിൻ്റെ വീട് അതേ രൂപത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു അക്വറിയം. ഇത് ഡെലിവറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ വീക്കെൻഡ് ഡെലിവറി ചെയ്യും. അപ്പം നിങ്ങൾക്കാർക്കും അക്വറിയം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചറിൽ ഞാൻ ഉണ്ടാക്കാം. എന്തായാലും ആ അക്വറിയത്തിൻ്റെ അടുത്തിരിക്കുന്ന ടർട്ടർവൈൻ ട്രീ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ടർട്ടർവൈൻ കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ടർട്ടർവൈൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൽ പേര് മറന്നുപോയി, ഇതിൽ നിന്നും കുറച്ച് പ്ലാന്റ് കളക്ട് ചെയ്ത് അങ്ങനെ അത് രണ്ടും കൂടി ആണ് ഈ പോട്ടിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. വെരി ഫാസ്റ്റ് പ്രൊപ്പഗേഷനാണ്, ക്യാമറ ട്രിക്കിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പ്ലാന്റുകളെല്ലാം നട്ടു കഴിഞ്ഞു, അടിപൊളിയായി. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് കെട്ടി തൂക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാ കാര്യങ്ങളും റെഡിയായി. നൈലോൺസ് വെച്ച് കെട്ടിയതുകൊണ്ട് എന്തായാലും നല്ല ലുക്കായിരിക്കും. മീൻസ് അതിലേക്ക് പെട്ടെന്ന് അടുത്ത് നിന്ന് ഒരു 10 ബാക്കിൽ നിന്ന് നോക്കിയാലും ആ പോട്ട് മാത്രമേ കാണുള്ളൂ, ആ നൂല് കാണൂല. അതാണ് എൻ്റെ ഒരു ഭംഗി, അത് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങളോട്, നിങ്ങൾ എന്ത് ഹാങ്ങിങ് പോട്ട് പ്ലാൻ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിന് ചെറിയ ക്യാഷ് ഉള്ളു, വലിയ എമൗണ്ടൊന്നും വരില്ല. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ. എനിവേ, ഞാൻ അത് സെറ്റ് ചെയ്ത് ഒരു ചെറുതായിട്ട് കാരിങ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തപ്പോൾ ഒരു 2-3 വീക്സ് ആയപ്പോൾ തന്നെ നല്ല അടിപൊളി ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി സമയം വേണം, കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഒരു 1 കൂടി കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് ഹാങ്ങായി വരും, സൂപ്പറായിട്ട് വരും, 2 ഹാങ്ങായിട്ട് വരും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റൊക്കെ തരാം.
പിന്നെ ഇതാണ് നമ്മളെ മദർ പ്ലാന്റ്, സോറി മദർ ഹാങ്ങർ. ഇവനെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആയിക്കോട്ടെ, വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. എനിവേ, താങ്ക് യു ഓൾ, ആൻഡ് പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.